മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം 2022 നവരാത്രി സരസ്വതി പൂജ എന്നാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഞാൻ എങ്ങനെയാണ് സരസ്വതി പൂജ ചെയ്യാറുള്ളത് എന്നുമാണ് പറയുന്നത്. ഈ വർഷം സരസ്വതി പൂജ 4 ദിവസമാണ്. ഈ വർഷത്തെ പൂജവെപ്പ് ദിവസത്തെക്കുറിച്ച് പല പഞ്ചാംഗങ്ങളിലും പല ദിവസങ്ങളാണ് കാണിക്കുന്നത്. 2nd വൈകിട്ടെന്നും 3rd വൈകിട്ടെന്നും കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആചരിക്കേണ്ടത് ഏതാണെന്ന് നോക്കാം. ഭാരതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ വിവരിക്കുന്ന പ്രധാന ഗ്രന്ഥങ്ങളിലൊന്നാണ് ശ്രീ ജനന്തദേവനാൽ സമാഹരിക്കപ്പെട്ട സ്മൃതി കൗസ്തുഭം. നവരാത്രി പൂജാവിധിയിൽ പൂജവെപ്പ് ഗ്രന്ഥപൂജ ആരംഭിക്കേണ്ട കാലത്തെക്കുറിച്ച് പറയുന്നത്, കന്നിമാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ശുക്ലപക്ഷത്തിലെ അഷ്ടമി ദിവസം വരുന്ന ആ രാത്രിയിൽ വിശേഷവിധികളോടുകൂടി പൂജകൾ നടത്തണം എന്നാണ്. എന്നുവെച്ചാൽ ഈ വർഷത്തെ ഇപ്രകാരമുള്ള അഷ്ടമി തിഥി രാത്രിയിൽ വരുന്നത് 2nd ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച രാത്രിയിൽ അഷ്ടമി തിഥി ലഭ്യമല്ല. ഞായറാഴ്ച വൈകിട്ട് 6:47 മുതൽ തിങ്കളാഴ്ച വൈകിട്ട് 4:38 വരെയാണ് അഷ്ടമി തിഥി. അതുകൊണ്ട് 2022 പുസ്തകങ്ങൾ പൂജ വയ്ക്കേണ്ടത് 2nd ഞായറാഴ്ച വൈകിട്ടാണ്. പൂജവയ്പ്പ് സമയമെന്ന് പറയുന്നത് 2nd ഞായറാഴ്ച ക്ഷേത്രം തുറക്കുന്ന സമയം മുതൽ നമുക്ക് പൂജ വയ്ക്കാവുന്നതാണ്. ദുർഗാഷ്ടമി 3rd തിങ്കളാഴ്ചയാണ്. മഹാനവമി ആയുധങ്ങളെല്ലാം പൂജ വയ്ക്കുന്ന ദിവസം 4th ചൊവ്വാഴ്ച വൈകിട്ടാണ്. ഇനി വിജയദശമി, അതായത് പൂജയെടുപ്പ്, നമ്മൾ പുസ്തകങ്ങൾ പൂജയെടുക്കുന്നതും വിദ്യാരംഭമെല്ലാം 5 ബുധനാഴ്ച രാവിലെയാണ് പൂജയെടുപ്പ്. പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭം. വിദ്യാരംഭം 5 ബുധനാഴ്ച രാവിലെ 9:07 വരെയാണ് ഉത്തമ സമയം. അതിൽ തന്നെ 7:14 വരെ അത്യുത്തമം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി പൂജവെയ്പ്പിൻ്റെ ജ്യോതിഷ നിയമം എന്ന് പറയുന്നത്, അസ്തമ സമയത്ത് അഷ്ടമി തിഥി വരുന്ന ദിവസം വൈകിട്ട് പൂജ വയ്ക്കണം. അതുപോലെ പൂജയെടുപ്പ്, വിദ്യാരംഭം എന്നിവ ദശമി തിഥി ഉദയത്തിന് 6 വരുന്ന ദിവസം രാവിലെയും ആകുന്നു എന്നാണ്. വിദ്യാരംഭം ക്ഷേത്രത്തിൽ തന്നെ അത്യുത്തമം എന്നാണ് ജ്യോതിഷ പ്രകാരം പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കേന്ദ്രഭാവങ്ങളിൽ ബുധനും ശുക്രനും, 2nd വ്യാഴവും, അതോടൊപ്പം ഈ 3 ഗ്രഹങ്ങൾക്കും മൗഢ്യമില്ലാതെയും നിൽക്കുന്ന സാരസ്വതയോഗം ഈ വർഷവും ലഭ്യമല്ലാത്തതിനാൽ വിദ്യാരംഭം ക്ഷേത്രങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് അത്യുത്തമം എന്നാണ് ജ്യോതിഷ പ്രകാരം പറയുന്നത്. ബുധനാഴ്ചയിലെ സൂര്യോദയം മുതൽ 1 വരെയുള്ള ബുധകാലഹോരയിൽ എല്ലാ ആഴ്ചകളിലെയും എന്നതിലുപരി ഈ ദിവസം ബുധൻ അതീവ ബലവാനായി നിൽക്കുന്നു. അതിനാൽ രാവിലെ 7:14 വരെയുള്ള വിദ്യാരംഭം അത്യുത്തമം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഗണപതിയുടെയും സരസ്വതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും കടാക്ഷമുള്ള ക്ഷേത്രത്തിൽ മാത്രം വിദ്യാരംഭം നടത്തുന്നതാണ് ഐശ്വര്യദായകം. ഓഫീസുകളിലും മറ്റു സ്ഥലങ്ങളിലും വിദ്യാരംഭം ഒഴിവാക്കി സ്വന്തം വീട്ടിലും രാവിലെ 9:07 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ വർഷത്തെ വിദ്യാരംഭം ചെയ്യാവുന്നതാണ്. തിരക്കേറിയ ക്ഷേത്രങ്ങളിൽ മുഹൂർത്ത സമയം ചിലപ്പോൾ പാലിക്കാൻ സാധിച്ചെന്ന് വരില്ല. ക്ഷേത്രങ്ങളിലെ മുഹൂർത്ത ആചാരങ്ങൾ നമ്മൾ പരാതിയില്ലാതെ പാലിക്കാൻ ശ്രമിക്കണം. കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ് വിജയദശമി. ഈ ദിവസം മുഹൂർത്ത ഗണനം നടത്താതെ ക്ഷേത്രങ്ങളിലും മറ്റ് ദിവസങ്ങളിൽ മുഹൂർത്ത ഗണനം നടത്തിയും മാത്രമേ വിദ്യാരംഭം നടത്താവൂ. ക്ഷേത്രങ്ങളിലും സ്വന്തം വീട്ടിലും മാത്രമാണ് മുഹൂർത്തം നോക്കാതെ വിജയദശമി ദിവസം വിദ്യാരംഭം നടത്താവുന്നത്. നിത്യപൂജകളൊന്നുമില്ലാത്ത മറ്റൊരു സ്ഥലത്ത് വിദ്യാരംഭം നടത്തണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നക്ഷത്രവുമായുള്ള ശുഭമുഹൂർത്തം നോക്കുക തന്നെ ചെയ്യണം. വിദ്യയുടെ അധിപതിയായാണ് സരസ്വതീദേവിയെ നമ്മൾ കാണുന്നത്.
അതുകൊണ്ട് തന്നെ സരസ്വതീ പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഞാനിവിടെ സരസ്വതീ പൂജ ചെയ്യുന്നതിന് പീഠത്തിൽ ആദ്യം ഒരു യെല്ലോ കളർ ക്ലോത്ത് വിരിച്ചിട്ട് അതിനു മുകളിലാണ് സരസ്വതീ ദേവിയുടെ ഫോട്ടോ വെച്ചത്. ദേവിക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ടിട്ടുണ്ട്. സരസ്വതീ ദേവിക്ക് വെള്ള പൂക്കളാണ് കൂടുതൽ പ്രിയം. ഞാനിവിടെ വെള്ളയും മഞ്ഞയും കളറിലുള്ള ജമന്തി പൂക്കൾ കൊണ്ടുള്ള മാലയാണ് ചാർത്തിയത്. ദേവിയുടെ രണ്ട് സൈഡിലും ഓരോ വിളക്കുകൾ കൊളുത്തിയിട്ടുണ്ട്. വിളക്കിന് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് പൂക്കളും സമർപ്പിച്ചു. ഞാനിവിടെ പ്രത്യേകം പീഠത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രണ്ട് വിളക്കുകൾ എക്സ്ട്രാ കൊളുത്തിയത്. ഗണേശനെയും ഞാൻ വെച്ചിട്ടുണ്ട്. വിളക്കുകൾ കൊളുത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗണേശനാമം ചൊല്ലി ഗണപതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൂക്കൾ സമർപ്പിക്കണം. ഏതൊരു പൂജയും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ സക്സസ് ആവുകയുള്ളൂ. അതിനുശേഷം അഗർബത്തി കൊണ്ട് ധൂപ ആരതി എടുക്കണം. പിന്നെ നെയ്ദീപ ആരതിയും. നെയ്ദീപ ആരതി എടുക്കുന്നതിന് വേണ്ടി നെയ്ത്തിരികൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നെയ്ദീപ ആരതി കഴിഞ്ഞാൽ ഇനി സരസ്വതി മന്ത്രം ചൊല്ലി ദേവിക്ക് പൂക്കൾ സമർപ്പിക്കണം. നവരാത്രിയുടെ 9 ദിവസവും കുട്ടികളോട് സരസ്വതി ഗായത്രി ചൊല്ലാൻ പറയാവുന്നതാണ്. പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ബുക്സ് എല്ലാം ഒരു ചെറിയ പീഠത്തിൽ വെച്ച് ദേവിയുടെ മുൻപിൽ വയ്ക്കണം. ഞാനിവിടെ മോളുടെ ബുക്സും പേനയും സ്റ്റെത്തും എല്ലാം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിവേദ്യം സമർപ്പിക്കണം. ഞാൻ ഫ്രൂട്ട്സും തേങ്ങയും വെറ്റിലപ്പാക്കും വെച്ചിട്ടുണ്ട്. അതിനുശേഷം കർപ്പൂര ആരതി എടുക്കണം. പുസ്തകം പൂജയ്ക്ക് വെച്ചാൽ അടുത്ത ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി പൂജ നടത്തേണ്ടതാണ്. പുസ്തകം പൂജയ്ക്ക് വയ്ക്കുമ്പോൾ കൊളുത്തുന്ന വിളക്ക് കെടാവിളക്കായി പൂജ കഴിയുന്നത് വരെ സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കാം. എല്ലാ ദിവസവും പുസ്തകങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കണം. ദശമി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീണ്ടും പുസ്തക പൂജ നടത്തണം. സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. പഠിക്കുന്ന കുട്ടികൾക്ക് അഷ്ടമി ദിവസം മുതൽ വിജയദശമി ദിവസം വരെ വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും എല്ലാം തന്നെ പൂജയ്ക്ക് വയ്ക്കണമെന്നാണ്. മുതിർന്നവർ ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം, രാമായണം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വയ്ക്കണം. കലാകാരന്മാർ അവരുടെ കലയുമായി ബന്ധപ്പെട്ടവയാണ് പൂജയ്ക്ക് വയ്ക്കുന്നത്. ഉപകരണങ്ങൾ വൃത്തിയാക്കിയ ശേഷമേ പൂജ വയ്ക്കാവൂ. തൊഴിലാളികൾ പണിയായുധമാണ് പൂജയ്ക്ക് വയ്ക്കുന്നത്. വാഹനം ഓടിച്ച് ഉപജീവനം നടത്തുന്നവർ വാഹനമോ താക്കോലോ പൂജയ്ക്ക് വയ്ക്കണം. വീട്ടിൽ നമ്മൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുമ്പോൾ പൂജ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആദ്യം തന്നെ തൂത്തു തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ തുളസി വെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധി വരുത്തണം. മേശപ്പുറത്തോ പീഠത്തിലോ പൂജ വയ്ക്കുന്നതാണ് ഉത്തമം. വെറും തറയിൽ ഒരിക്കലും പൂജ വയ്ക്കരുത്. സരസ്വതീ ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വേണം പുസ്തകങ്ങളും ഉപകരണങ്ങളുമൊക്കെ പൂജ വയ്ക്കാൻ. അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം എന്നിവയെല്ലാം നേദിക്കാം. വിജയദശമി ദിവസം പൂജയെടുക്കുമ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായി ഓരോ പുസ്തകത്തിലും അല്ലെങ്കിൽ ഓരോ ഉപകരണത്തിലും ഓരോ തുളസിയിലയോ അല്ലെങ്കിൽ പുഷ്പമോ വെച്ച് വേണം പൂജയെടുക്കാൻ. പൂജയെടുത്ത ശേഷം ആദ്യം ഗണപതിയെയും വിദ്യാദേവതയായ സരസ്വതിയെയും ദക്ഷിണാമൂർത്തിയെയും നവഗ്രഹങ്ങളെയും ശ്രീകൃഷ്ണനെയും പൂജിക്കണം. കാരണം ബുദ്ധിയുടെ അധിപനായ ബുധനും ഗുരുവും കൃഷ്ണനാണ്. ഇതിനുശേഷം മണലിലോ അരിയിലോ ഓം ഹരിശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു എന്നെഴുതണം. അതിനുശേഷം ബുക്ക് പൂജ വെച്ചവർ അതിൻ്റെ ഒരു ഭാഗം വായിക്കണം. മുതിർന്നവർ പുണ്യഗ്രന്ഥങ്ങൾ പകുത്തു വായിക്കണം. കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം നടത്തുമ്പോൾ അരിയിൽ നമ്മൾ ഹരിശ്രീ ഗണപതേ നമഃ എന്ന് എഴുതിയതുപോലെ തന്നെ സ്വർണമോതിരം കൊണ്ട് നാവിലും ഇതുതന്നെ എഴുതേണ്ടതാണ്. വിദ്യാരംഭം നമുക്കടുത്തറിയാത്തവരെ കൊണ്ടും
കുഞ്ഞിൻ്റെ നക്ഷത്രക്കൂറിൻ്റെ 6ലോ 8ലോ കൂറുവരുന്ന നക്ഷത്രക്കാരെ കൊണ്ടും വിദ്യാരംഭം കുറിപ്പിക്കരുത്. വിദ്യാരംഭം എപ്പോഴും സ്വന്തം വീട്ടിലെ പൂജാമുറിയിലായാലും ശുഭപ്രദമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.